ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യം ആകെയുള്ള 543 ലോക്സഭാ സീറ്റുകളിൽ 399 സീറ്റുകൾ നേടിയെടുക്കുമെന്ന് ഇന്ത്യ ടി വി സി എൻ എക്സ് അഭിപ്രായ സർവേ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പി മാത്രം 342 സീറ്റുകൾ നേടുമെന്നും സർവേ അവകാശപ്പെടുന്നുണ്ട്. പ്രതിപക്ഷമായ കോൺഗ്രസിനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യം 94 സീറ്റുകൾ നേടിയേക്കുമെന്നും സർവേ പറയുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഇല്ലാതെയാണ് 94 സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ്, വൈ ആർ സി, ബി ജെ ഡി, സ്വതന്ത്രർ എന്നിവരുൾപ്പെടെ മറ്റുള്ളവർക്ക് ബാക്കി വരുന്ന സീറ്റ് 50 സീറ്റുകൾ മാത്രമാണ്. അതാണ് അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത്. മാർച്ച് 1-നും 30-നും ഇടയിലാണ് 543 മണ്ഡലങ്ങളിലും അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയതെന്നാണ് ചാനൽ അവകാശപ്പെടുന്നത്. മൊത്തം 179,190 പേർ സർവേയിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ 91,100 പുരുഷന്മാരും 88,090 സ്ത്രീകൾ ഉൾപ്പെടുന്നുണ്ട്. ബി ജെ പി 342, കോൺഗ്രസ് 38, തൃണമൂൽ കോൺഗ്രസ് 19, ഡി എം കെ 18, ജെ ഡി യു 14, ടി ഡി പി 12, ആം ആദ്മി 6, സമാജ്വാദി പാർട്ടി 3, മറ്റുള്ളവർക്ക് 91 എന്നിങ്ങനെയായിരിക്കും പാർട്ടി അടിസ്ഥാനത്തിലുള്ള സീറ്റ് നില. ഗുജറാത്തിലെ 24, മധ്യപ്രദേശിലെ 29, രാജസ്ഥാനിലെ 25, ഹരിയാനയിലെ 10, ഡൽഹിയിലെ 7, ഉത്തരാഖണ്ഡിലെ 5 സീറ്റുകളിലും ഭരണകക്ഷിയായ ബി ജെ പി പാർട്ടി ഏകപക്ഷീയമായി വിജയിക്കും എന്നാണ് ഈയൊരു സർവേ ചൂണ്ടിക്കാട്ടുന്നത്. അഭിപ്രായ സർവേ പ്രകാരം ഹിമാചൽ പ്രദേശിലെ 4 സീറ്റുകളും ബി ജെ പിക്കായിരിക്കും. ബി ജെ പിയുടെ ഏറ്റവും മികച്ച വിജയം ഉത്തർപ്രദേശിലായിരിക്കുമെന്നും പറയുന്നുണ്ട്. അവിടെ ബി ജെ പി 73 സീറ്റുകൾ നേടിയേക്കാമെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. സഖ്യകക്ഷികളായിരിക്കുന്ന രാഷ്ട്രീയ ലോക്ദളും അബ്ദാളും ആകെയുള്ള 80 സീറ്റുകളിൽ 2 സീറ്റുകൾ വീതം നേടും. ബാക്കിയുള്ള 3 സീറ്റുകൾ സമാജ്വാദി പാർട്ടിയാണ് വിജയിക്കുന്നത് എന്നും സർവേ പറയുന്നുണ്ട്. കോൺഗ്രസും ബഹുജൻ സമാജ്വാദി പാർട്ടിയും യു പിയിൽ സംയുജരായേക്കും. ബീഹാറിൽ 40-ൽ 17 സീറ്റും ജാർഖണ്ഡിൽ 14-ൽ 12 സീറ്റും കർണാടക, മഹാരാഷ്ട്ര, ഒഡീഷ എന്നിവിടങ്ങളിൽ 21-ൽ 10 സീറ്റും ആസമിൽ 14-ൽ 11 സീറ്റും പശ്ചിമബംഗാളിൽ 42-ൽ 22 സീറ്റും എന്നിങ്ങനെയാണുള്ളത്. എന്നാൽ ബി ജെ പി ശ്രദ്ധേയമായ വിജയം നേടുന്ന മറ്റ് സംസ്ഥാനങ്ങളുമുണ്ട്. പ്രാദേശിക പാർട്ടികളിൽ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് 19 സീറ്റുകളും തമിഴ്നാട്ടിൽ ഡി എം കെയ്ക്ക് 18 സീറ്റുകളും ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആർ പിക്ക് 10 സീറ്റുകളും ടി ഡി പി 12 സീറ്റുകളും ഒഡീഷയിൽ 21-ൽ 11 സീറ്റും ബി ജെ ഡിയും നേടിയേക്കും. കേരളത്തിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് 3 സീറ്റുകൾ സർവേ പ്രവചിക്കുന്നുണ്ട്. യു ഡി എഫ് 10 സീറ്റുകൾ നേടുമ്പോൾ എൽ ഡി എഫ് 7 സീറ്റുകളും നേടിയേക്കുമെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി കോൺഗ്രസിനെ നോക്കുകയാണെങ്കിൽ 7 സീറ്റും, സി പി എം 5 സീറ്റും, ബി ജെ പി 3 സീറ്റും, സി പി ഐ 1 സീറ്റും, കെ സി എം 1 സീറ്റും, ലീഗ് 2 സീറ്റും, ആർ എസ് പി 1 സീറ്റ് എന്നിങ്ങനെയാണ് പാർട്ടി അടിസ്ഥാനത്തിലുള്ള സീറ്റ് നില വ്യക്തമാക്കുന്നത്. എന്തൊക്കെയായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിനാണ് ഈ ഒരു കൂടുതൽ സീറ്റ് നില ലഭിക്കുന്നത് എന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. അതുമാത്രമല്ല, കേരളത്തിൽ 3 സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് പറയുന്ന ആ ഒരു സൂചനയും. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ശ്രദ്ധയും. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഏറ്റവും വലിയൊരു കോട്ട കൂടി പണിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു ലോക്സഭാ ഇലക്ഷൻ. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിലെ 3 സീറ്റുകൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമായിട്ട് അവരത് എടുക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 543 ലോക്സഭാ സീറ്റുകളിൽ 399 സീറ്റുകളും ബി ജെ പി നേടിയേക്കുമെന്നാണ് ഈ ഒരു സർവേ പറയുന്നത്. എന്തൊക്കെയായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ സീറ്റിൽ 543 ലോക്സഭാ സീറ്റിൽ 399 സീറ്റ് നേടുമോ എന്നാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെയും നോക്കിക്കാണുന്നതും.